അസ്സാമലൈക്കും വഹമ്മത്തല്ലാ വാത്ത ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടപ്പോൾ അതിലേറ്റവും കൂടുതൽ വിലയൊടുക്കേണ്ടി വന്നത് മുസ്ലിം സമുദായത്തിന് തന്നെയായിരുന്നു പലയിടങ്ങളിലും മുസ്ലിം കൂട്ടക്കൊലകൾ നടന്നു നേതാക്കന്മാർ പലരും കൊല്ലപ്പെടുകയോ നാടുകടത്തപ്പെടുകയോ ജയിലിലടക്കപ്പെടുകയോ ചെയ്തു തികച്ചും അരക്ഷിതമായ ഒരു സാഹചര്യമായിരുന്നു മുസ്ലിം സമുദായത്തിനുള്ളിൽ നിലനിന്നിരുന്നത് ആ സന്ദർഭത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ നേതാക്കന്മാർ തന്നെയും പുതിയ വഴികളെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു സായുധ സമരങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ എതിരിട്ട് നിൽക്കാൻ കഴിയില്ല എന്ന് പറയുന്ന വലിയൊരു പാഠം അവർ ഈ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തോടുകൂടി പഠിച്ചു വച്ചിരുന്നു അതിനാൽ തന്നെ മുസ്ലിം സമുദായത്തിൻ്റെ അതിജീവനത്തിൻ്റെ വഴികൾ തേടി അവർ പുതിയ വഴികൾ ആലോചിക്കുകയായിരുന്നു വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും മുസ്ലിം സമുദായത്തെ ഉദ്ധരിക്കുവാനും മുന്നോട്ട് കൊണ്ടുപോകുവാനുമുള്ള ചില ആസൂത്രിതമായ പദ്ധതികൾ അതിനുശേഷം നടക്കുന്നതായിട്ട് കാണാൻ കഴിയും പ്രത്യേകമായും മൂന്ന് ധാരകളിൽ പ്രധാനമായും മൂന്ന് ധാരകളിലുള്ള വിദ്യാഭ്യാസ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ആ സന്ദർഭങ്ങളിൽ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ധാര എന്ന് പറയുന്നത് സർ സയ് അഹമ്മദ് ഖാനും അലിഗഡ് മൂവ്മെൻറ്റുമായിരുന്നു സർ സയ് അഹമ്മദ് ഖാൻ അദ്ദേഹം മുസ്ലിം സമുദായത്തിൻ്റെ മുന്നോട്ടുപോക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു വഴിയിലൂടെ സമുദായത്തെ മുന്നോട്ട് നടത്താൻ ശ്രമിച്ച ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ പോളിസി എന്ന് പറയുന്നത് സായുധമായി ബ്രിട്ടീഷുകാരെ എതിരിട്ട് നിൽക്കുക എന്നതല്ല മറിച്ച് ഈ സൗകര്യം അല്ലെങ്കിൽ പാശ്ചാത്യ വിദ്യാഭ്യാസവും നാഗരികതയും സംസ്കാരത്തിൽ നിന്നുമെല്ലാം നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ പഠിച്ചെടുക്കുകയും അങ്ങനെ പുതിയ കാലഘട്ടത്തിൻ്റെ ഭാഷയിൽ തന്നെ അതിജീവനത്തിൻ്റെ വഴികൾ തേടുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ലൈൻ എന്ന് പറയുന്നത് അതിനാൽ തന്നെ അദ്ദേഹത്തിന് ധാരാളം വിമർശകരും ഉണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ എന്നാൽ വിമർശകരെയും അനുകൂലിക്കുന്നവരെയും ഒരുപോലെ സ്വാധീനിക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം അദ്ദേഹം സാമൂഹിക പരിഷ്കർത്താവ് എന്നർത്ഥത്തിൽ വളരെ ഉജ്ജ്വലമായ ഒരു അധ്യായമാണ് ഇന്ത്യൻ മുസ്ലിം ചരിത്രത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സ്വത്വത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ പാശ്ചാത്യ നാഗരികതയോടും വിജ്ഞാനത്തോടും പുറന്തിരിഞ്ഞു നിൽക്കാതെ അതിൽ നിന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിലപേശലിൻ്റെ പുതിയ സാഹചര്യത്തിൽ അതിനുള്ള ഭൗതികമായ ശേഷി നേടിയെടുക്കണം മുസ്ലിം സമുദായം എന്നതായിരുന്നു അദ്ദേഹം ഊന്നിപ്പറഞ്ഞ കാര്യമെന്ന് പറയുന്നത് മറ്റു സമുദായങ്ങൾ ആ വിഷയത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോട് മത്സരിക്കുവാനുള്ള ഒരു ക്ഷമത മുസ്ലിം സമൂഹത്തിന് വിദ്യാഭ്യാസപരമായ പിന്നോക്കം കൊണ്ട് നഷ്ടപ്പെട്ടു പോകരുത് എന്ന് അദ്ദേഹം കാര്യമായി ആലോചിക്കുകയുണ്ടായി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തെട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുഗൾ സാമ്രാജ്യത്തെ ആ ഭരണകൂടവുമായി കൊണ്ട് വളരെയധികം ബന്ധമുള്ള ഒരു കുടുംബത്തിലാണ് അദ്ദേഹം പിറന്നു വീഴുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊട്ടാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം ജീവിതവും അദ്ദേഹം ബഹദൂർ ഷാ സഫറിൻ്റെ കൊട്ടാരത്തിലായിരുന്നു ആദ്യമായി ജോലി കയറുന്നത് പിന്നീട് അതിനുശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ പ്രവേശിക്കുകയും അങ്ങനെ കോടതിയിലാണ് അദ്ദേഹം പിന്നീട് അദ്ദേഹം ഉദ്യോഗസ്ഥനായി മാറുന്നത് ഒടുവിൽ അദ്ദേഹം ജഡ്ജിയായി മാറുന്നുണ്ട് ഒന്നാം സ്വാതന്ത്ര്യ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് അതിനെ എന്നെ പ്രതികൂലിക്കുകയും അതിനെ അങ്ങേയറ്റം വിമർശിക്കുകയും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം കാരണം അദ്ദേഹത്തിന് അതിൻ്റേതായ അനന്തരഫലങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ അതിനുശേഷം ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയപ്പോൾ മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്ന അവസ്ഥകൾ അദ്ദേഹം വിഭാവന ചെയ്തതുപോലെ തന്നെയായിരുന്നു സമുദായത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് പക്ഷേ അദ്ദേഹം ആ അർത്ഥത്തിൽ കുറ്റപ്പെടുത്തലുകൾ മാത്രം നടത്തി പിന്തിരിയുകയായിരുന്നില്ല ചെയ്തത് മറിച്ച് മുസ്ലിം സമുദായത്തെ പുതിയൊരു ദിശയിലൂടെ മുന്നോട്ട് നയിക്കുവാനുള്ള പ്രവർത്തനങ്ങളുമായി അദ്ദേഹം മുന്നിട്ടിറങ്ങുകയാണ് ചെയ്യുന്നത് അദ്ദേഹം പുതിയ രണ്ട് സ്കൂളുകൾ സ്ഥാപിക്കുകയുണ്ടായി എന്നാൽ സ്കൂളുകൾ താമസ സ്ഥാപിക്കുവാനും വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നോട്ടുപോക്കിനും ബ്രിട്ടീഷുകാരുടെ സഹായ സഹകരണങ്ങൾ അനിവാര്യമായിരുന്നു എന്നദ്ദേഹം തിരിച്ചറിയുകയും അതിനുവേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒന്നാമത്തായി അദ്ദേഹം ചെയ്തൊരു കാര്യം ആ പ്രക്ഷോഭത്തെ തുടർന്നുണ്ടായിരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തോട് അങ്ങേയറ്റം വിദ്വേഷപരമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു ബ്രിട്ടീഷ് ഭരണകൂടമായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ഭരണകൂടത്തോടും അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു ലഘുലേഖ എഴുതുന്നുണ്ട് അതിലദ്ദേഹം പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ സ്വാതന്ത്ര്യ പ്രക്ഷോഭം എന്ന് പറയുന്നത് അത് മതപരമായ കാരണങ്ങൾ കൊണ്ടായിരുന്നില്ല എന്നും മറിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനികളുടെ തെറ്റായ നയസമീപനങ്ങളിലുള്ള ആളുകളുടെ വിദ്വേഷം അവർ പ്രകടിപ്പിച്ചതാണ് അതൊരു പിന്നെ കലാപമായി ആളിപ്പടർന്നത് അദ്ദേഹം ലഘുലേഖയിൽ എഴുതുകയാണ് ചെയ്തിരുന്നത് യഥാർത്ഥത്തിൽ രാജ്യദ്രോഹമായിട്ട് പോലും വിലയിരുത്താൻ പറ്റുന്ന രീതിയിലുള്ള ആ ലഘുലേഖ പലരും മുന്നറിയിപ്പ് നൽകിയിട്ടും അദ്ദേഹം അതുമായിട്ട് ധൈര്യസമേതം മുന്നോട്ട് പോവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അധികാരികളെ ആ വിഷയം ധരിപ്പിക്കുവാനും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് ബ്രിട്ടീഷ് അധികാരികളിൽ നിന്ന് പിന്തുണ നേടിയെടുക്കാനും അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി അതിനുശേഷം അദ്ദേഹം ചെയ്തൊരു കാര്യമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ ക്രിസ്ത്യാനികൾ എന്ന നിലക്ക് ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിലുള്ള സമാനതകളെക്കുറിച്ചുള്ള പഠനവും അന്വേഷണവുമാണ് അദ്ദേഹം നടത്തുന്നത് അത് സമൂഹത്തിൽ കൂടുതൽ പ്രചരിപ്പിക്കാൻ അദ്ദേഹം ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഭാഗമായി ബൈബിൾ ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അദ്ദേഹം ശ്രമം ആരംഭിച്ചു രണ്ട് പാർട്ടുകൾ അദ്ദേഹം കാര്യമായിട്ട് അതിൻ്റെ സുവിശേഷങ്ങൾ രണ്ട് സുവിശേഷങ്ങൾ അദ്ദേഹം ഉറുദുവിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ മറ്റു രണ്ട് പുസ്തകങ്ങളും ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിലുള്ള സമാനതകളും ആശയ പൊരുത്തങ്ങളും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനും ബ്രിട്ടീഷുകാർക്കുമിടയിലും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കും ഇടയിലുള്ള അകലം കുറക്കുവാനായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ അദ്ദേഹം ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായവുമായിട്ടുകൊണ്ടും അടുപ്പമുണ്ടാക്കുവാൻ അദ്ദേഹം ധാരാളമായി ശ്രമിക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ സപ്പോർട്ട് മാത്രമല്ല സമുദായത്തിൻ്റെ വലിയ സപ്പോർട്ടും ആവശ്യമാണ് എന്നതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിലെ നേതാക്കന്മാരുമായി അതിലെ പണ്ഡിതന്മാരുമായി പലതരത്തിലുള്ള വിയോജിപ്പുകളുണ്ടെങ്കിലും ആ വിയോജിപ്പുകളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ചില സഹകരണങ്ങൾ ഉറപ്പുവരുത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹം സ്കൂളുകൾ സ്ഥാപിക്കുകയും അതുപോലെ സയൻറ്റിഫിക് സൊസൈറ്റി എന്ന പേരിലൊരു സംഘടന രൂപീകരിക്കുകയും ചെയ്തു അത് അതിലൂടെ അദ്ദേഹം പാശ്ചാത്യ പുസ്തകങ്ങൾ അവിടെ വിരചിതമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക പുസ്തകങ്ങളൊക്കെയും ഉറുദുവിലേക്ക് തർജ്ജമ ചെയ്യിക്കുകയും അങ്ങനെ അത് പാഠപുസ്തകങ്ങളായിട്ട് ആ സ്കൂളുകളിലൂടെ പഠിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്യുകയാണ് പിന്നീട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്കൊരു യാത്ര പോകുന്നുണ്ട് ആ യാത്രയിൽ കാര്യമായി അവിടുത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അങ്ങനെ ലോകപ്രശസ്ത സർവകലാശാലകൾ അദ്ദേഹം സന്ദർശിച്ചു ഓക്സ്ഫോർഡും ക്യാംബ്രിഡ്ജുമെല്ലാം അദ്ദേഹത്തെ ഒരുപാട് ആകർഷിക്കുകയുണ്ടായി അവിടെ ഉയർന്നു നിന്നിരുന്ന ക്രിസ്തീയ ദേവാലയം അത് അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ രൂപീകരിക്കാൻ പോകുന്ന ഒരു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെയൊരു പള്ളി ഒരു മുസ്ലിം പള്ളി എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു അലീഗഡിൽ ഇന്നലും ഇന്നും ഉയർന്നു നിൽക്കുന്ന ആ പള്ളി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ദീനീ ബോധവും ആ സ്വാധീനവുമെല്ലാം അതിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും അദ്ദേഹം തിരിച്ചെത്തിയതിനു ശേഷം അലിഗഡിൽ ആംഗ്ലോ മുഹമ്മദൻ ആംഗ്ലോ ഓറിയൻ്റൽ സ്കൂൾ എന്ന പേരിൽ ഒരു സ്ഥാപനം സ്ഥാപിക്കുകയാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് അത് സ്ഥാപിച്ചത് അതിനെ പതിയെ പതിയെ അദ്ദേഹം വളർത്താൻ ആരംഭിച്ചു അദ്ദേഹം വിഭാവന ചെയ്യുന്ന ഒരു പാഠ്യപദ്ധതിയിലൂടെ ആ ഒരു വിദ്യാഭ്യാസ ക്രമത്തെ അദ്ദേഹം അവിടെ സൃഷ്ടിന് അദ്ദേഹം ആ വിദ്യാഭ്യാസ ക്രമത്തെ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോയി പ്രഗത്ഭരായ ഒരുപാട് അധ്യാപകരെ പാശ്ചാത്യ ലോകത്തുനിന്ന് പോലുമുള്ള അധ്യാപകരെ അദ്ദേഹം കൊണ്ടുവരികയും അങ്ങനെ മുസ്ലിം സമുദായത്തിന് മതവിജ്ഞാനത്തിനപ്പുറം അവരുടെ ഭൗതികമായ വിജ്ഞാനം വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ള കൃത്യമായ സ്റ്റെപ്പുകളിലൂടെയാണ് അദ്ദേഹം സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൽ മുസ്ലിം സമുദായം അല്ലെങ്കിൽ ഇസ്ലാമിനോടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം അദ്ദേഹത്തിൻ്റെ ചില പ്രവർത്തനങ്ങളിൽ തന്നെയും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ഒരു പക്ഷത്ത് കോൺഗ്രസ്സിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള കാരണം തന്നെ അതായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പിടി സവർണറായ ആളുകളുടെ താല്പര്യങ്ങൾ മാത്രം നടപ്പിലാക്കുന്ന ഒരു പാർട്ടി എന്നത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം സ്വാതന്ത്ര്യ ആയിരുന്നില്ല എന്നും മറിച്ച് ബ്രിട്ടീഷുകാരോട് വിലപേശിയിട്ട് അധികാരങ്ങൾ കയ്യെടുക്കുക എന്നതാണ് കോൺഗ്രസിൻ്റെ താൽപ്പര്യം വന്നു ആ താൽപ്പര്യം മുസ്ലിങ്ങൾക്കൊരു ഗുണവും ചെയ്യില്ല എന്നൊരു തിരിച്ചറിവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തെ സ്വയം പര്യാപ്തമാക്കുക എന്ന ഉദ്ദേശത്താൽ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ചില പ്രവർത്തനങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും കരുവാരി തേക്കുന്ന പാശ്ചാത്യരുടെ അത്തരം പ്രചരണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് വില്യം മൂർ എഴുതിയ പുസ്തകത്തെ മുഹമ്മദ് നബി സലാഹു അലൈവസമ്മയെ വിമർശിച്ചുകൊണ്ട് എഴുതിയ പുസ്തകത്തിന് അദ്ദേഹം മറുപടി പുസ്തകം എഴുതുന്നുണ്ട് അതുപോലെ തന്നെ തോമസ് അർണോൾഡ് അദ്ദേഹത്തെ അലിഗഡിൽ കൊണ്ടുവരികയും അദ്ദേഹത്തെ അവിടെ അധ്യാപനാക്കുകയും അദ്ദേഹത്തോടുള്ള ഒരു സഹവാസത്തിൽ നിന്ന് തന്നെ വേണം അദ്ദേഹം ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിന് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത് വാളുകൊണ്ടായിരുന്നു എന്നും ശക്തി ഉപയോഗിച്ചുകൊണ്ടും ആളുകളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടുമൊക്കെയാണ് ഇസ്ലാം ലോകത്ത് പ്രചരിച്ചത് എന്ന പാശ്ചാത്യരുടെ ആ ഒരു പ്രചരണത്തെ തള്ളിക്കളയുന്ന ദ പ്രീച്ചിങ് ഓഫ് ഇസ്ലാം എന്ന് പറയുന്ന അതിൻ്റെ ആ ഒരു പുസ്തകത്തെ രചിച്ച തോമസ് അർണോൾഡിനെ വലിയധികം സ്വാധീനം അദ്ദേഹം ചെലുത്തിയിട്ടുണ്ട് എന്ന് വേണം നമുക്ക് കരുതാൻ എന്നാൽ ഇത് ഇതേ ഒരു അവസ്ഥയിൽ തന്നെ സർസൈദ് അഹമ്മദ് ഖാൻ്റെ ഒരു വിഷയമെന്ന് പറയുന്നത് പാശ്ചാത്യ ജ്ഞാനപദ്ധതിയോടും യുക്തിചിന്തയോടും അമിതമായ താല്പര്യം കാണിച്ച അദ്ദേഹം പലപ്പോഴും ഇസ്ലാമിനെക്കുറിച്ചുള്ള ഒരു അപകർഷതാ ബോധം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു അത് പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവായ ഒരുപാട് സ്വാധീനങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അലിഗഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് മതനിരാസത്തിലേക്കും കമ്മ്യൂണിസത്തിൻ്റേതായ വളർച്ചയിലേക്കുമൊക്കെ പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴും മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ആധുനിക ലോകത്തോട് പൊരുതി നിൽക്കാവുന്ന അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്നു നിൽക്കാവുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടായിട്ടുണ്ട് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രത്യേകിച്ചും ഉത്തരേന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ പുരോഗതിയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തിയ കലാലയം ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അലീഗഡ് യൂണിവേഴ്സിറ്റി തന്നെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ പ്രക്ഷോഭത്തെ തുടർന്ന് ജയിലിലടക്കപ്പെട്ട മുസ്ലിം നേതാക്കളിൽ പലരും ജയിൽ മോചിതരായ ശേഷം മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥകളെ പരിഷ്കരിക്കുവാനായിട്ടുള്ള ആലോചനകൾ ആരംഭിച്ചതായിട്ട് നമ്മൾ പറയുകയുണ്ടായി അക്കൂട്ടത്തിൽ സയ്യിദ് അഹമ്മദ് ഖാൻ്റെ പരിശ്രമങ്ങൾ ഒരു വശത്ത് അലിഗഡ് മൂവ്മെൻ്റായി അത് രൂപാന്തരപ്പെട്ട് മുന്നോട്ട് പോയ ഘട്ടത്തിൽ തന്നെ അതിന് അതിലുണ്ടായിട്ടുള്ള മതവിരുദ്ധമായ ചില സ്വാധീനങ്ങൾ ചില പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അതിനെ പ്രതിരോധിക്കുവാനുള്ള ചില നീക്കങ്ങൾ അവരാരംഭിച്ചു അതിൻ്റെ ഭാഗമായി മുഹമ്മദ് ഖാസിം നാനോത്തവിയെ പോലെയുള്ള അതുപോലെ തന്നെ റഷീദ് അഹമ്മദ് ഗംഗോഹിയെ പോലെയുള്ള നേതാക്കൾ അവർ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഭൗതികമായ അധികാരങ്ങൾ നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത് ഇനി ദീൻ കൂടി നഷ്ടപ്പെടുന്നൊരു അവസരം ഉണ്ടാകരുത് എന്ന് കണ്ടുകൊണ്ട് ദീനി വിദ്യാഭ്യാസത്തെ നിലനിർത്തുവാനായിട്ടുള്ള ചില പരിശ്രമങ്ങൾ ചെയ്യണം എന്ന ഒരു ആഗ്രഹവുമായി അവർ ചില വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി അവർ സ്ഥാപിച്ച ദാറുൽ ഉലൂം ദയൂബന്തിൽ യു പി യിലെ സഹാറൻപൂറിലെ ദയൂബന്തിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് ദാറുൽ ഉലൂം ദയൂബന്ത് എന്ന് പറയുന്നത് ഒരു പാശ്ചാത്യ സംസ്കാരത്തെ അതിനെ പ്രതിരോധിക്കുകയും അതിനു പകരമായി ഇസ്ലാമിക സംസ്കാരത്തെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നതായിരുന്നു അതിൻ്റെ കൃത്യമായ ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഉദ്ദേശത്താൽ അവർ പാഠ്യപദ്ധതി ആവിഷ്കരിക്കുകയും അതനുസരിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തെ വിദ്യാഭ്യാസപരമായി നവീകരിക്കുന്നതോടൊപ്പം അവരുടെ സാമൂഹിക പരിഷ്കരണം എന്ന അജണ്ടയുമായിട്ടായിരുന്നു മുന്നോട്ട് പോയിരുന്നത് ഒരു വശത്ത് മുസ്ലിം സമുദായം എന്ന് പറയുന്നത് വിശ്വാസപരമായിട്ട് പലതരത്തിലുള്ള വൈകല്യങ്ങളും സമുദായത്തെ ബാധിച്ചിരുന്നു അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിക്കിടന്ന ഒരു സമുദായം അവരെ അന്ധവിശ്വാസത്തിൽ നിന്നും മോചിപ്പിച്ചെടുത്ത് കൃത്യമായ തൗഹീദ് അവർക്ക് പഠിപ്പിക്കുക എന്നതായിരുന്നു ദൈവബന്തിൻ്റെ ഒരു ഉദ്ദേശമെന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായി മുസ്ലിം സമുദായത്തിൽ വലിയ പരിശ്രമങ്ങൾ നടത്തുകയും അത് മുസ്ലിം സമുദായത്തിൽ വലിയ സ്വാധീനങ്ങൾ ആ അർത്ഥത്തിൽ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ദൈവബന്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് ഹദീസ് വിജ്ഞാനത്തിന് അവർ നൽകിയ ശ്രദ്ധയും പരിഗണനയുമാണ് ഹദീസ് പ്രമുഖമായ ഹദീസ് ഗ്രന്ഥങ്ങൾക്കെല്ലാം കൃത്യമായ വലിയ പ്രശസ്തമായ വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ അവിടുന്ന് വിരചിതമായിട്ടുണ്ട് അതുപോലെ തന്നെ ഉലൂമുൽ ഹദീസ് ഹദീസ് നിത നിദാന ശാസ്ത്രത്തിനും വലിയ സഹായം അല്ലെങ്കിൽ വലിയ അർത്ഥത്തിലുള്ള സംഭാവനകൾ ദയുബന്ദ് നൽകിയിട്ടുണ്ട് സെയ്ദ് റഷീദ്റില അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ നമ്മളുടെ സഹോദരന്മാരായ മുസ്ലിങ്ങൾ അവർ ഹദീസ് വിജ്ഞാനത്തിന് ഇത്രയേറെ ശ്രദ്ധ നൽകിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ പൗരസ്യ ദേശത്ത് ആ വിജ്ഞാനം തന്നെ ഇല്ലാതായി പോകുമായിരുന്നു ഇദ്ദേഹം ഇതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും ദൈവബന്ധിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായ ദീനീ വിദ്യാഭ്യാസ അജണ്ടയോടുകൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് എന്നതോടൊപ്പം തന്നെ കൃത്യമായ രാഷ്ട്രീയപരമായ അജണ്ടകളും അതിൽ നമുക്ക് കാണാൻ കഴിയും രാഷ്ട്രീയ കൃത്യമായ രാഷ്ട്രീയ ഉള്ളടക്കം അതിലുണ്ടായിരുന്നു ആ ഉള്ളടക്കം എന്ന് പറയുന്നത് കൊളോണിയൽ വിരുദ്ധമായ ഉള്ളടക്കമായിരുന്നു അത് പിന്നീട് രൂപീകരിക്കപ്പെട്ട ജന്മീയത്തിൽ ഉലമായ ഹിന്ദ് കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നിടത്തും അതുപോലെ തന്നെ ഖിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ വലിയ അർത്ഥത്തിലുള്ള സംഭാവനകൾ നൽകിയ കേന്ദ്രമെന്ന നിലക്കുമൊക്കെ ആ കൊളോണിയൽ വിരുദ്ധമായ ായ അജണ്ടകൾ ദൈവബന്തിൽ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ കഴിയും ദൈവബന്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കിടയിലെ മതവിദ്യാഭ്യാസത്തെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സ്ഥാപനം എന്നർത്ഥത്തിൽ വളരെ ശ്രദ്ധേയമായ സംഭാവന നൽകിയ സ്ഥാപനമാണ് പക്ഷേ അതോടൊപ്പം തന്നെ അവർ ഇസ്ലാമിക സംസ്കാരത്തെ സംരക്ഷിക്കുക എന്നത് അജണ്ടയാകുമ്പോൾ തന്നെയും അത് പാശ്ചാത്യമായ അല്ലെങ്കിൽ പുരോഗമനപരമായി വിലയിരുത്തപ്പെടുന്ന അത്തരം കാര്യങ്ങളോടൊക്കെയും പുറന്തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനം എന്ന് പറയുന്നത് നിഷേധാത്മകമായ ഒരുപാട് ഫലങ്ങൾ അതിൽ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പുരോഗമനപരമായ ചിന്തകൾ പുതിയ അന്വേഷണങ്ങൾ പുതിയ ഗവേഷണങ്ങൾ അതിനെയൊക്കെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രവണതകളായിരുന്നു ദൈവബന്ധിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ ഷാഹു വലിയാഹിദ് ദഹലവിയുടെയൊക്കെ ഒരു പിന്തുടർച്ച അവകാശപ്പെടുന്ന അവർ ഇജ്തിഹാദിൻ്റെ വാതിലുകൾ പക്ഷേ കുട്ടിയടക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ മധുഹബ് പക്ഷപാതിത്വത്തെ അങ്ങേറ്റം വിമർശിച്ചിരുന്ന ഷാഹു ദഹ്ലബി പക്ഷേ ദൈവബന്ദ് പ്രതിനിധാനം ചെയ്തതാകട്ടെ ഹനഫി മദ്ഹബിനെ അന്ധമായി തക്ലീദ് ചെയ്യുന്ന ഒരു ധാരയായിരുന്നു അവർ പ്രതിനിധാനം ചെയ്തത് ഇത് പലപ്പോഴും പല അർത്ഥങ്ങളിലുള്ള വി വിമർശനങ്ങൾക്കും ഇടയായിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള ചിന്തകൾ അന്വേഷണങ്ങളുമായി മുന്നോട്ട് പോകുന്ന ആളുകൾക്കെതിരെ കുഫറ് ഫത്തുവകൾ വരെ ഇവിടുന്ന് പുറപ്പെടുപ്പിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും ജമാത്ത് ഇസ്ലാമിയോടും മൗദൂദി സാഹിബിനോടുമൊക്കെ വലിയ ബന്ധങ്ങൾ ദൈവബന്ദ് സ്ഥാപിച്ചിരുന്നു എങ്കിലും പക്ഷെ പിൽക്കാലത്ത് അതങ്ങനെ മുന്നോട്ട് പോവുകയുണ്ടായില്ല പ്രത്യേകിച്ച് ദൈവബന്തിലെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിരുന്നത് സൂഫി തൊരീക്കത്തുകളിൽ വലിയ സ്വാധീനങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആത്മീയ ഗുരുക്കന്മാർ കാണിക്കുന്ന വഴിയിലൂടെ മുന്നോട്ട് പോവുക എന്നതായിരുന്നു അവരുടെ ഒരു ലൈൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് വേറിട്ട ഒരു ലൈനിലേക്ക് മാറാൻ കഴിയാത്തതുകൊണ്ടും അതുപോലെ തന്നെ കോൺഗ്രസിനോടുള്ള അമിതമായ ഒരു താല്പര്യം ദയുബന്ധിൻ്റെ അമിതമായ ഒരു താല്പര്യം എന്നാൽ ജമാഅത്ത് ഇസ്ലാമിയെ സംബന്ധിടത്തോളം കോൺഗ്രസ്സിനെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രീതിയായിരുന്നു ഇത്തരം കാരണങ്ങളൊക്കെയും ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്നും ദയ്യൂബന്തിൻ്റെ ധാര അകലുവാൻ കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇസ്ലാമിക സംസ്കാരത്തെയും മതവിദ്യാഭ്യാസത്തെയും മതവിജ്ഞാനത്തെയുമൊക്കെ സംരക്ഷിക്കുക എന്ന അർത്ഥത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ദയുബന്ദ് ആ അർത്ഥത്തിൽ ഒരുപാട് സംഭാവനകൾ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് അതുപോലെ തന്നെ ലോകത്തിന് നൽകിയിട്ടുണ്ട് ഉണ്ടായിരുന്നു എങ്കിലും പാശ്ചാത്യ നാഗരികതയും പാശ്ചാത്യ സംസ്കാരവും ഒക്കെ ഇവിടെ പ്രചരിപ്പിച്ചിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കി പ്രതിരോധിക്കുന്നതിൽ ക്രിയാത്മകമായ പ്രതിരോധം തീർക്കുന്നതിൽ അതിൽ ദൈവബന്ധ് ഒരുപക്ഷെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം അതിനോട് പുറന്തിരിഞ്ഞ് നിൽക്കുന്ന ഒരു സമീപനം ബഹിഷ്കരണം എന്നതായിരുന്നു എപ്പോഴും അവരുടെ ഒരു നിലപാട് എന്ന് പറയുന്നത് അവരെ പാശ്ചാത്യ നാഗരികതയെയും സംസ്കാരത്തെയും എതിർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബഹിഷ്കരണം നടപ്പാക്കിയപ്പോൾ അവരുടെ ചിന്താ പദ്ധതികളോടും അവരുടെ വിദ്യാഭ്യാസ അവരുടെ ശാസ്ത്രീയപരമായ പുരോഗതിയോടും അത്തരം വിജ്ഞാനത്തോടും കൂടി അവർ ബഹിഷ്കരണം പ്രഖ്യാപിച്ചത് തന്നെ വലിയൊരു പിന്നോട്ട് പോക്ക് ആ വിഷയത്തിൽ ഉണ്ടാവുകയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് അലീഗഡും അതുപോലെ തന്നെ ദൈവബന്ധും രണ്ടും വ്യത്യസ്തമായ ഒരു ധാരയായിട്ട് അത് മാറുകയും മുസ്ലിം സമുദായത്തെ രണ്ടായി അത് പിളർക്കുകയും ചെയ്തു മൗദൂദി സാഹിബ് അതിനെക്കുറിച്ചാണ് പറഞ്ഞത് ദീനറിയാത്ത മിസ്റ്റർമാരും ദുനിയാവറിയാത്ത മുല്ലമാരുമായിട്ട് ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും പറിച്ചിറങ്ങുന്ന ആളുകൾ മാറി എന്ന് പറയുന്നത് ഖേദകരമായ ഒരു കാര്യം തന്നെയായിരുന്നു അലീഗഡും ദൈവബന്ധും മുസ്ലിം സമുദായത്തെ രണ്ട് ധാരകളായി പിളർത്തുകയുണ്ടായി അലിഗഡിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന ആളുകൾ ഗവൺമെൻറ് ഉദ്യോഗങ്ങളിലും മറ്റും കയറിപ്പറ്റാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുകയുണ്ടായി അതേസമയം ദൈവബന്ധിനെ സംബന്ധിടത്തോളം മതവിദ്യാഭ്യാസത്തെ ഊട്ടിയുറപ്പിക്കുവാനും ഇസ്ലാമിക സംസ്കാരത്തെ സംരക്ഷിക്കുവാനായിട്ട് മുന്നിട്ടിറങ്ങിയപ്പോഴും കർമ്മശാസ്ത്രവും അതുപോലെ തന്നെ അഖീതാപരമായിട്ടുള്ള ചില ചർച്ചകളിലും കുരുങ്ങിക്കിടക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിയായിരുന്നു ദൈവബന്ദ് പ്രതിനിധീകരിച്ചിരുന്നത് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും നാഗരികതയുടെയും ചില വശങ്ങൾ മാത്രം പരിഗണിക്കുകയും മറ്റനേകം വശങ്ങൾ അവഗണിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലത്തിൽ ഇതിനെ രണ്ടിനെയും സമന്വയിപ്പിക്കുന്ന ഒരു ധാരയെക്കുറിച്ചുള്ള ചില ചർച്ചകൾ മുസ്ലിം സമുദായത്തിൽ വളരെ സജീവമാവുകയുണ്ടായി അങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നതുവത്തുൽ ഒലമ എന്ന പേരിൽ ഒരു പണ്ഡിത സംഘടന രൂപീകരിക്കപ്പെടുന്നത് മതവിദ്യാഭ്യാസവും ഭൗതിക വിജ്ഞാനവും സമന്വയിപ്പിക്കുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതിയെക്കുറിച്ചുള്ള ആലോചനകൾ സജീവമാവുകയുണ്ടായി പിന്നീട് അതിലേക്ക് വന്നു ചേർന്ന മൗലാന ഷിബ്ലി നുമാനിയാണ് അതിനെ ഒരു സ്ഥാപനത്തിലേക്ക് വളർത്തിയത് അങ്ങനെയാണ് ലക്നൗ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ദാർലുലൂം എന്ന പേരിലുള്ള ഒരു സ്ഥാപനം രൂപീകരിക്കപ്പെടുന്നത് ആ സ്ഥാപനം ലക്ഷ്യം വച്ചിരുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മതവിദ്യാഭ്യാസത്തെയും കോർത്തിനങ്ങിക്കൊണ്ടുള്ള ഒരു പോക്ക് സാധ്യമാക്കുന്ന ഇസ്ലാം മുസ്ലിങ്ങൾക്കിടയിലെ ഒരു വിദ്യാഭ്യാസമായ വിദ്യാഭ്യാസപരമായ ഒരു വിപ്ലവം തന്നെ നടക്കണമെന്നുകൊണ്ട് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ മോലാന ഷിബിലിൻമാനിയെ സംബന്ധിടത്തോളം അദ്ദേഹം പാശ്ചാത്യ നാഗരികതയുടെ നന്മകളെ അല്ലെങ്കിൽ നല്ല വശങ്ങളെ ഉൾക്കൊള്ളണം എന്ന ആശയക്കാരൻ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം സർ സയ്യദ് അഹമ്മദ് ഖാനുമായി പല വിഷയങ്ങളിലും സഹകരിച്ചിരുന്നു അലീഗഡിലായിരുന്നു അദ്ദേഹം അധ്യാപകനായി ജോലി ചെയ്തിരുന്നത് പിന്നീട് അലിഗഡ് വിട്ടതിന് ശേഷം അദ്ദേഹം ഉസ്മാനിയ യൂണിവേഴ്സിറ്റിയുടെ അതിൻ്റെ ബോധന ഭാഷ ഉറുദു ആക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് ഷിബിലി നുമാനി ആയിരുന്നു ശേഷം അദ്ദേഹം ദാറുൽ ദാർലുലൂമിലെത്തുകയും അങ്ങനെ മുഴുവൻ ശ്രദ്ധയും അവിടെ കൊടുക്കുകയാണ് പുതിയ പുതിയൊരു പാഠ്യപദ്ധതി അവിടെ അദ്ദേഹം ആവിഷ്കരിക്കുന്നുണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങൾക്കോടൊപ്പം തന്നെ സാമൂഹിക ശാസ്ത്രവും രാഷ്ട്രമീമാംസയും ഇംഗ്ലീഷ് ഭാഷയും അദ്ദേഹം സിലബസിൽ കാര്യമായി ഉൾപ്പെടുത്തുകയുണ്ടായി അറബി ഭാഷക്ക് നൽകിയ പ്രാധാന്യമായിരുന്നു നതുബയെ പ്രത്യേകമായി ആ നതുബയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങനെ ആ വിദ്യാഭ്യാസ ശ്രമത്തിൽ അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹം അതിനെ ഒരു യൂണിവേഴ്സിറ്റിയായി പരിവർത്തിപ്പിക്കുക അതായത് അലിഗഢും അതുപോലെ തന്നെ ദൈവബന്ധും സൃഷ്ടിച്ചിട്ടുള്ള വിടവുകളെ പരിഹരിക്കുന്ന ഒരു ഇസ്ലാമികമായ നേതൃത്വത്തെയൊക്കെ വളർത്തുന്ന ഒരു വലിയ യൂണിവേഴ്സിറ്റിയായിട്ട് ദാറുൽലൂമിനെ മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്ന പദ്ധതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ എഴുത്തുകാർക്കായിട്ട് ഒരു പ്രത്യേകമായൊരു ഉണ്ടാക്കുവാനും അങ്ങനെ അവിടെ താമസിച്ച് വായിക്കുവാനും എഴുതുവാനുമൊക്കെ സംവിധാനമുണ്ടാകണം എന്നുള്ള ഒരു സ്ഥാപനത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷേ നെത്വയിൽ അദ്ദേഹത്തിന് അധികകാലം തുടരാൻ കഴിഞ്ഞില്ല ആ അദ്ദേഹം ആസൂത്രണ അദ്ദേഹത്തിൻ്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് എല്ലാ ധാരകളും ഒരുമിച്ചിരിക്കുന്ന ഒരു സ്ഥാപനം എന്നർത്ഥത്തിലായിരുന്നു അത് ആ അർത്ഥത്തിൽ വലിയ വിജയമായിരുന്നു അതായത് ഹനഫി മധുഹബിലും ഷാഫി മദഹബിലും അങ്ങനെ വ്യത്യസ്ത പിന്നെ അഹ്ലെ ഹദീസും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ എല്ലാ ആശയക്കാരെയും ഒരുമിച്ചിരുത്തുന്ന ഒരു സ്ഥാപനം എന്ന അർത്ഥത്തിൽ നതുവയെ വളർ ആവിഷ്കരിക്കാനും വളർത്തിക്കൊണ്ടുവരാനൊക്കെ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാൽ അതേസമയം അദ്ദേഹത്തിന് അധികകാലം അവിടെ തുടരാൻ കഴിഞ്ഞില്ല പ്രത്യേകിച്ച് തബലീഗ് ജമാനത്തിൻ്റെ സ്വാധീനമുള്ള ആളുകൾ അതിൽ അപ്രമാദിത്വം നേടിയോടുകൂടി പല അർത്ഥങ്ങളിലുള്ള സങ്കുചിതത്വങ്ങളിലേക്കും ഈ സ്ഥാപനവും ചെന്നുപെടുകയാണ് ഉണ്ടായത് അതിനെ തുടർന്ന് അദ്ദേഹം പിന്നീട് അവിടുന്ന് പുറത്തു പോരേണ്ടി വരികയാണ് പിന്നീട് ഷിബിലിൻ ഉമാനി അദ്ദേഹം അഴസംഗഡിൽ പോയി ദാറുൽ മുസന്നിഫീൻ എഴുത്തുകാർക്കായിട്ടുള്ള പ്രത്യേകമായ ഒരു സ്ഥാപനം ഉണ്ടാക്കുകയാണ് എന്നാൽ അത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയാതെ വരികയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായ സയ്യിദ് സുലൈമാൻ നദിവിയും അതുപോലെ തന്നെ മസൂദ് അലൻ ഒക്കെ അത് പൂർത്തീകരിക്കുകയും അങ്ങനെ ദാറുൽ മുസന്നിഫീൻ എന്ന് പറയുന്ന കേന്ദ്രം അത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ പുറത്തിറക്കുന്നതിൽ വലിയധികം പങ്കുവഹിച്ചതായിട്ട് കാണാൻ കഴിയും നെതുവയെ സംബന്ധിടത്തോളം അത് മുസ്ലിം സമുദായത്തിൻ്റെ പുതിയൊരു പാഠപദ്ധതിയും പുതിയൊരു സംസ്കാരവും സംഭാവന ചെയ്തിട്ടുണ്ട് എന്നാൽ അതേസമയം പലതരത്തിലുള്ള സങ്കുചിത്വങ്ങളും അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലൂടെ മുന്നോട്ടു പോകുന്നതിൽ വലിയർത്ഥങ്ങളിലുള്ള വികാസ് വികാ വികാതവും സൃഷ്ടിക്കുകയുണ്ടായി എന്നിരുന്നാലും ലോകപ്രശസ്തരായ ഒരുപാട് പണ്ഡിതന്മാരെ സംഭാവന ചെയ്യുവാൻ നെതുവക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളായിരുന്നു സയ്യിദ് സുലൈമാൻ നദവിയും അതുപോലെ അബുൽ ഹസൻ അലി നദ്വിയും മസൂദ് നബി നദവിയും മൗലാന അബുലൈസ് ഇസ്ലാഹി നദവി ഇങ്ങനെയുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരായ സാമൂഹിക പരിഷ്കർത്താക്കളായ അതുപോലെ തന്നെ സംഘാടന ശേഷിയുള്ള ഒരുപാട് നേതാക്കന്മാരെ ഒരുപാട് വ്യക്തിത്വങ്ങളെ ലോകത്തിനും ഇന്ത്യൻ സമൂഹത്തിനുമൊക്കെ സംഭാവന ചെയ്യുവാൻ നതുവക്ക് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള മൂന്ന് ധാരകൾ അലിഗഢും അതുപോലെ ദൈവബന്ധും നെതുവയും ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിന് ശേഷം മുസ്ലിം സമുദായത്തിലുണ്ടായിരുന്ന പുതിയ തിരിച്ചറിവുകളിൽ നിന്ന് രൂപപ്പെട്ട വിദ്യാഭ്യാസ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളായിരുന്നു എന്ന് നമുക്ക് ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും